പക്ഷെ എനിക്കെന്തോ ഈ ചാർജിംഗ് ബ്രേക്കും ഇയർഫോൺസും ഉൾപ്പെടുത്താത്തതുകൊണ്ട് എന്താണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഏജന്റ് ടെക് ടിപ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആപ്പിൾ കഴിഞ്ഞ ദിവസം 4 ഫോണുകൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആപ്പിളിന്റെ 12 സീരീസിലെ 4 മോഡലുകളാണ് ഈ പ്രാവശ്യം ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ 12, ആപ്പിൾ 12 മിനി, ആപ്പിൾ 12 പ്രോ, ആപ്പിൾ 12 പ്രോ മാക്സ് എന്നീ മോഡലുകളാണ് നമുക്ക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ സ്പെസിഫിക്കേഷൻ എന്താണ്, അത് തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇപ്പം 11 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 12 അപ്ഗ്രേഡ് ചെയ്യണോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണുന്നൊരു പ്രധാന ഫീച്ചറായിട്ട് കാണുന്നത് ഈ ഫോണുകളെല്ലാം ഇവർ 5G ഇറക്കിയിട്ടുള്ളത്. എല്ലാ ഫോണുകളും എല്ലാ മോഡലുകളും 5G ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ പ്രത്യേകതയായിട്ടും നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. 5G കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം എന്തായാലും 5G തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം എല്ലാ ഫോൺ മോഡലുകളും 5G തന്നെ ഇറക്കി എന്നുള്ളത് ഒരു പ്രധാന പ്രത്യേകതയായിട്ട് വേണേൽ നമുക്ക് പറയാം. ഇന്ത്യയിലിപ്പോൾ നമുക്ക് 5G അത്ര എല്ലായിടത്തും എത്തിയിട്ടില്ല. 5G എത്തുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള 5G എക്സ്പീരിയൻസ് ആയിരിക്കും ആപ്പിളിൻ്റെ ഈ 12 സീരീസ് നമുക്ക് നൽകുക എന്നാണ് ആപ്പിൾ വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ആപ്പിൾ 11 ബാക്ക് സൈഡ് നോക്കിയ കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പുതുമയിലേക്കല്ല, കുറച്ചുകൂടി പഴമയിലേക്കാണ് ആപ്പിൾ പോയിട്ടുള്ളത്. ആപ്പിളിൻ്റെ പണ്ടത്തെ നമ്മുടെ 4S 5S മോഡലുകളുടെ രീതിയിലാണ് ഇപ്പോൾ പുതിയ 12 സീരീസ് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു ബോക്സി ഡിസൈനാണ് 12 സീരീസിന് ആപ്പിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്ലീക്ക് ആയിട്ടുള്ള ആ ഒരു പണ്ടത്തെ ആ ഒരു ബോക്സി ഡിസൈൻ, അതാണ് ആപ്പിൾ ഐഫോൺ 12 സീരീസിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കയ്യിലൊക്കെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഗ്രിപ്പ് നൽകുന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐഫോൺ 12 വരുന്നത് ഗ്ലാസും അലുമിനിയം ഫ്രെയിമും ആയിട്ടാണ്. അപ്പം സൈഡ് ബോഡി അലുമിനിയം ഫ്രെയിം, ബാക്ക് ഫ്രണ്ട് ഗ്ലാസും ആയിട്ടാണ് ഐഫോൺ 12 വരുന്നത്. ഐഫോൺ 12 വരുന്നത് 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ ഡിസ്പ്ലേ നമുക്കറിയാവുന്ന പോലെ തന്നെ വളരെ ക്വാളിറ്റി കൂടിയ ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ മനോഹരമായ ഒരു ഡിസ്പ്ലേ ആണ് ഇപ്രാവശ്യം ഐഫോൺ 12 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തന്നെ ഡ്യൂറബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആപ്പിളിൻ്റെ 12 സീരീസിലെല്ലാം സെറാമിക് ഷീൽഡ് എന്നൊരു ടെക്നോളജി കൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി കാര്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ടെക്നോളജി കൊണ്ടുവന്നിട്ടുള്ളത്. ആപ്പിൾ പുതിയതായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു സെറാമിക് ടെക്നോളജിയിലൂടെ ആപ്പിളിൻ്റെ 12 സീരീസിലുള്ള ഫോണുകൾക്കെല്ലാം 4 മടങ്ങ് ഡ്രോപ്പ് പെർഫോമൻസ് ഉണ്ടാവുകയെന്നാണ് ആപ്പിൾ പറയുന്നത്. ആപ്പിൾ 12 വന്നിരിക്കുന്നത് ഡ്വൽ ക്യാമറ സെറ്റപ്പാണ്. 12 MP 2 ക്യാമറകളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഒരു അൾട്രാ വൈഡ് ക്യാമറയും ഒരു നോർമൽ ക്യാമറയും. 12 MP 2.4 അപ്പാച്ചറുള്ള അൾട്രാ വൈഡ് ക്യാമറയും 12 MP 1.6 അപ്പാച്ചറുള്ള നോർമൽ ക്യാമറയുമാണ് 12 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ആപ്പിളിൻ്റെ 12 സീരീസിൽ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് മാത്രമാണ് വന്നിട്ടുള്ളത്. മെഗാപിക്സൽ ക്യാമറകളൊക്കെ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. 12 MP തന്നെയാണ് ഈ പ്രാവശ്യവും ക്യാമറയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ആപ്പിളിൻ്റെ ഫോണുകൾക്ക് അറിയാം നമുക്ക് മെഗാപിക്സലല്ല കാര്യം, അവരുടെ ക്യാമറ പെർഫോമൻസ് വളരെ മികച്ച പെർഫോമൻസ് ആണ്. വീഡിയോ പെർഫോമൻസ് ഒക്കെ വളരെ മികച്ച പെർഫോമൻസ് ആണ്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയത് പോലും വലിയ നല്ല വ്യത്യാസങ്ങൾ റിസൾട്ടിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ഇതൊരു പ്രൊസസ്സർ സൈഡും കൂടെ ഒന്ന് നോക്കാം. പുതിയൊരു പ്രൊസസ്സറുമായിട്ടാണ് ഐഫോൺ 12 വരാൻ പോകുന്നത്. A14 ബയോണിക് ചിപ്പാണ് ഇനി മുതൽ നമുക്ക് ഐഫോൺ 12 അവൈലബിൾ ആകുക. അപ്പോൾ ഇതിലൂടെ മികച്ച ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. 50% പ്രോസസ്സിംഗ് ഇമ്പ്രൂവ്മെൻറ്റും 50% ഗ്രാഫിക്സ് ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടായിട്ടുണ്ടെന്നാണ് കമ്പനി ഈ ഒരു പുതിയ പ്രൊസസ്സർ അവതരിപ്പിച്ചതിലൂടെ പറയുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഐഫോൺ എത്രത്തോളം പെർഫോമൻസ് ആണ് നൽകുന്നതെന്നുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഐഫോൺ 11 A13 ബയോണിക് ചിപ്പുമായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതുപോലെ എത്രത്തോളം മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് ഗെയിമിംഗിൽ തന്നതെന്ന് ഗെയിമിംഗ് ഒക്കെ കളിക്കുന്നവർക്ക് എന്തായാലും മനസ്സിലാവും. അതിലും മികച്ച ഒരു പ്രോസസ്സറുമായിട്ടാണ് ഐഫോൺ 12 വരാൻ പോകുന്നത്. A14 ബയോണിക് ചിപ്പായിട്ടാണ് ഐഫോൺ 12 വരുന്നത്. എന്തായാലും മികച്ച ഇമ്പ്രൂവ്മെൻ്റ് തന്നെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മാർക്കറ്റിൽ ഫോണുകൾ കിട്ടി തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഐഫോൺ മിനിയെ പറ്റി ഒന്ന് നോക്കാം. ഐഫോൺ 12 ഒരു മിനിയേച്ചറാണ് ഐഫോൺ 12 മിനി. എല്ലാ ഫീച്ചേഴ്സും സെയിം ആണ്, സൈസിൽ മാത്രമേ കുറവ് വന്നിട്ടുള്ളൂ. അപ്പോൾ പണ്ടത്തെ നമ്മുടെ 5S ഒക്കെ സൈസിലുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണാണ് ഐഫോൺ മിനി. അപ്പോൾ കോമ്പാക്റ്റ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ വേണ്ടവർക്കെല്ലാം ഐഫോൺ 12 മിനി നോക്കാവുന്നതാണ്. ഐഫോൺ 12 നമുക്ക് 5 കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലൂവ്, ഗ്രീന്, റെഡ്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനെ 5 കളേഴ്സിലാണ് നമുക്ക് ഐഫോൺ 12 അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഐഫോൺ 12 പ്രോ വേർഷൻ നോക്കാം. ഐഫോൺ 12 പ്രോ വേർഷൻ വരുന്നത് അലുമിനിയം ബോഡിയിലല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയിലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലും ഗ്ലാസുമാണ് ഐഫോൺ 12 പ്രോ മോഡലിൽ വരുന്നത്. നമുക്ക് ഐഫോൺ 12 ലഭിക്കാൻ പോകുന്നത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. 12 MP അൾട്രാ വൈഡ്, 12 MP വൈഡ്, 12 MP ടെലിഫോട്ടോ, അങ്ങനെ 3 ക്യാമറകളാണ് നമുക്ക് ഐഫോൺ 12 പ്രോയിൽ ലഭിക്കാൻ പോകുന്നത്. നമ്മൾ ഐഫോൺ 11 പ്രോയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാമറയുടെ സെൻസർ വൈസ് കാര്യമായ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും നന്നായിട്ട് കാണുന്നില്ല. പക്ഷേ ലോ ലൈറ്റ് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നും ബെറ്റർ ഫോക്കസ് സിസ്റ്റമാണ് ഇതിനകത്ത് ഇപ്പോൾ ഉള്ളതെന്നുമാണ് കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ പുതിയൊരു സെൻസർ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈഡാർ സെൻസർ എന്ന് പറഞ്ഞിട്ടൊരു സെൻസർ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ ഈ ഒരു ലൈഡാർ സെൻസർ വന്നതിലൂടെ ഓഗ്മെന്റഡ് റിയാലിറ്റി ഒക്കെ വളരെ മികച്ച രീതിയിൽ ഐഫോൺ 12 നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഫോക്കസിംഗ് സിസ്റ്റവും ഈ ഐഫോൺ 12 പ്രോയിൽ നമുക്ക് ലഭിക്കും. ഐഫോൺ 12 പ്രോയിൽ ഡോൾബി വിഷൻ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് 10-bit ഡോൾബി വിഷൻ HDR വീഡിയോസ് 4K റെസൊല്യൂഷനിൽ 60 FPS നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ലോകത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ക്യാമറയാണ് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും ഹൈ ക്വാളിറ്റിയിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സഹായിക്കുന്ന ക്യാമറയുള്ളത്. ഐഫോൺ 12 പ്രോ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് 4 colors സ്പെസിഫിക് ബ്ലൂ, ഗോൾഡ്, സിൽവർ, ഗ്രാഫൈറ്റ്, അങ്ങനെ 4 colors നമുക്ക് ഐഫോൺ 12 പ്രോ അവൈലബിൾ ആകുന്നത്. എല്ലാം പ്രീമിയം കളേഴ്സ് ആണ്. ഈ കളേഴ്സ് ഒന്നും നമുക്ക് ഐഫോൺ 12 മിനിയിലോ നമുക്ക് അവൈലബിൾ അല്ല. ഗ്ലാസ് സ്റ്റീൽ ബോഡിയിൽ മികച്ച കളേഴ്സ് ആയിരിക്കും ഈ 4 നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കും. 12 series മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് 5G നെറ്റ്വർക്ക്, ക്യാമറ ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ പ്രോസസിംഗ് സ്പീഡ്, ഇത്ര 3 മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐഫോൺ 11 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ കാര്യമായ ലെൻസിലൊന്നും കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല. പക്ഷേ മികച്ച ഒരു ഓട്ടോ ഫോക്കസ് സിസ്റ്റവും ലോ ലൈറ്റ് പെർഫോമൻസും തരുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോണുകൾ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് ഐഫോൺ 11 എത്രത്തോളം വ്യത്യാസമുണ്ട് ഈ ഒരു ഐഫോൺ 12 എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഐഫോൺ 12 പ്രോസസ്സിംഗ് പെർഫോമൻസ് എന്തായാലും മികച്ച തന്നെയായിരിക്കും. എല്ലാ കാലവും ആപ്പിൾ മികച്ച പെർഫോമൻസ് തന്നെയാണ് ഐഫോൺ സീരീസിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഐഫോൺ 12 കുറച്ച് ഇംപ്രൂവ്മെന്റ് വരേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് കൂടെ നമുക്ക് നോക്കാം. ഡിസ്പ്ലേ സൈഡിൽ ഒരു 128Hz ഡിസ്പ്ലേ നമുക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോഴും 60Hz തന്നെ ഡിസ്പ്ലേ ആണ് നമുക്ക് നൽകുന്നത്. വളരെ മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഈ 60Hz ഐഫോൺ ഡിസ്പ്ലേ. എന്നാൽ പോലും നമുക്കൊരു 128 റിഫ്രഷിംഗ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ലഭിച്ചിരുന്നെങ്കിൽ വളരെയധികം നന്നായാലും തോന്നി. ഡിസ്പ്ലേയിൽ വരുന്ന നോച്ച്, ഇപ്പോഴും ആപ്പിള് ഡിസ്പ്ലേ നോച്ച് കീപ്പ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ആ നോച്ച് ഒഴിവാക്കിയിട്ട് ഒരു ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആപ്പിള് നൽകാത്തതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ബാക്കി പല കമ്പനികളും ആ ഒരു നോച്ച് ഒഴിവാക്കി ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേയിലേക്ക് നോക്കിയിട്ടുണ്ട്. ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ എന്തുകൊണ്ടാണ് ഇവരൊരു ഇന്നോവേഷൻസ് ഒന്നും കൊണ്ടുവരാത്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു നോച്ച് ഫ്രീ ആയിട്ടുള്ള ഐഫോണും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും പ്രതീക്ഷിച്ച ഒരു സാധനമാണ് ഐഫോണിന്റെ ടച്ച് ഐ ഡി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. ഒരു സൈഡ് മൗണ്ടഡ് ടച്ച് ഐ ഡി ഉണ്ടായിരുന്നെങ്കിൽ വളരെയധികം നന്നായിരുന്നേ. നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ, കോവിഡ് പാൻഡമിക്കിന്റെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും മാസ്ക് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഫേസ് റെക്കഗ്നിഷൻ കുറച്ച് പ്രശ്നമായിരിക്കുമ്പോൾ അതിലും ബെറ്റർ ആയിട്ട് ഒരു ടച്ച് ഐ ഡിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ഇവന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്പിളിന്റെ ഈ ഫേസ് ഐ ഡിനെ കുറിച്ച് ഒരു കാര്യങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അതായത് ഫേസ് ഐ ഡി സെയിം തന്നെയാണ്, ഒരു ഇമ്പ്രൂവ്മെന്റും ഫേസ് ഐ ഡി സൈഡിലും കൊണ്ടുവന്നിട്ടില്ല. അല്ലെങ്കിൽ അവർ കാര്യമായിട്ട് അത് പറയേണ്ടതായിരുന്നു. അപ്പോൾ ഫേസ് ഐ ഡി ഡിപ്പാർട്ട്മെന്റിൽ പുതിയൊരു ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആപ്പിൾ മറ്റൊരു മേജർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ആപ്പിൾ 12 ബോക്സിൽ ഇനി മുതൽ നമുക്ക് ചാർജിംഗ് ബ്രിക്കും ഇയർഫോൺസും ലഭ്യമാകില്ല. എൻവയോൺമെന്റ് സംതിങ് ഇഷ്യൂസ് കാരണമാണ് ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്താത്തതാണ് ആപ്പിൾ പറയുന്നത്. അപ്പോൾ ഇനി മുതൽ നമുക്ക് ഐഫോണിന്റെ ബോക്സിൽ ഫോണും ഡാറ്റ കേബിളും പിന്നെ പേപ്പർ വർക്സും മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ ചാർജറും ഇയർഫോൺസ് ഒക്കെ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. പക്ഷേ എനിക്കെന്തോ ഈ ചാർജിംഗ് ബ്രിക്കും ഇയർഫോൺസും ഉൾപ്പെടുത്താത്തതുകൊണ്ട് എന്താണ് ആപ്പിൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എൻവയോൺമെന്റ് സംതിങ് ഇഷ്യൂ എന്നാണ് ആപ്പിൾ പറയുന്നത്. പക്ഷേ അതുകൊണ്ട് ഫോണിന്റെ പൈസ കുറയുകയൊന്നും ചെയ്തിട്ടില്ല, പൈസ കൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൈസിലേക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ യൂസേഴ്സിന് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഐഫോണിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഡോളേഴ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെയധികം കൂടിയൊരു പ്രൈസാണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലെ ഈ ഐഫോൺ 12 വേണ്ടി നമുക്ക് നൽകേണ്ടി വരുന്നത്. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് ഐഫോൺ മിനിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് $699. അപ്പോൾ നമ്മളത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം വരുന്നത് ₹51,000. പക്ഷേ നമുക്ക് ഇവിടെ അതിന് വേണ്ടിയിട്ട് പ്രൈസായിട്ട് ഇട്ടിരിക്കുന്നത് ₹70,000. അതുപോലെ തന്നെ ഐഫോണിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള ഐഫോൺ 12 പ്രോ മാക്സ് നമ്മൾ ആ ഒരു ഡോളർ കൺവേർട്ട് ചെയ്യാൻ വരുന്നത് ₹81,000. പക്ഷേ ഇന്ത്യയിൽ പ്രൈസ് ചെയ്തേക്കുന്നത് ₹130,000. അത്രയധികം വളരെ വലിയ ഡിഫറൻസ് ആണ് ഇന്ത്യൻ പ്രൈസിങ്ങും US പ്രൈസിങ്ങും തമ്മിലുള്ളത്. അപ്പം ഈ ഒരു പ്രൈസിംഗ് റേഞ്ച് എപ്പോഴും ചെയ്യാനുള്ള പോലെ തന്നെ ഇന്ത്യയിൽ എപ്പോഴും പ്രൈസ് കൂടുതൽ തന്നെയാണ് ഐഫോൺ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ 11 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 12 അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണലായിട്ട് ഒപ്പീനിയൻ, അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നാണ്. അല്ലെങ്കിൽ അതുപോലെ വീഡിയോഗ്രാഫിയിൽ കുറച്ച് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്കാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ പുതിയതായിട്ട് ഐഫോൺ എടുക്കണമെന്ന ആൾക്കാർക്ക് 12 എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ പുതിയ ടെക്നോളജികൾ പെട്ടെന്ന് കാണണമെന്നും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 12 എടുക്കാവുന്നതാണ്. പക്ഷേ പ്രൈസ് വൈസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് 11 എടുക്കുന്നതായിരിക്കും ലാഭകരം. നമുക്കിപ്പം ഐഫോൺ 11 നമുക്ക് ₹50,000 ലഭിക്കുന്നുണ്ട്. ആ ഒരു സെയിം സാധനം നമ്മൾ 12 എടുക്കണമെങ്കിൽ ₹80,000 വേണം. അപ്പം ആ ഒരു പ്രൈസ് വൈസ് നോക്കുമ്പോൾ ₹30,000 ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെയാകുമ്പം ഏകദേശം സ്പെയിൻ സ്പെസിഫിക്കേഷൻ തന്നെയാണ്, ക്യാമറ വൈസ് ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഐഫോൺ 11 എടുക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. നിങ്ങളൊരു അല്ലെങ്കിൽ അടുത്ത സീരീസ് ഫോൺ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഐഫോൺ 11 സീരീസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അടുത്ത സീരീസ് ഫോൺ, ഐഫോണിൻ്റെ അടുത്ത സീരീസ് ഫോൺ ഇറങ്ങുമ്പോൾ അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതായിരിക്കും കൂടുതൽ ബെറ്റർ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
കാരണം ക്യാമറ വൈസ് ഒന്നും കാര്യമായ വലിയ ഇംപ്രൂവ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല ഐഫോൺ 12-ലൂടെ. പിന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജി എപ്പോഴും ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഐഫോൺ 12-ലേക്ക് മാറാവുന്നതാണ്. ഐഫോൺ 11-മായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ ഡിഫറൻസ് ഒന്നും ഐഫോൺ 12-ൽ വന്നിട്ടില്ല. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. ഏകദേശം സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് ഐഫോൺ 12-ൽ വന്നത്. ലോ ലൈറ്റ് പെർഫോമൻസ്, ഫോക്കസിംഗ് സിസ്റ്റം പോലുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഐഫോൺ 12-ൽ പുതിയൊരു പ്രോസസ്സർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം പ്രോസസ്സർ സൈഡ് വലിയ നല്ല ഡിഫറൻസ് ഉള്ള ഒരു ഫോൺ വേണം എന്നൊരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഐഫോൺ 12-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ ഫോണിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.